येसुवे रक्षादायका निन्दे सन्निधे वरुनु एन्दे पाप भारवुमा वल्लभा एकु रक्षये एन्दे पाप भारवुमाय वल्लभा एकु ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ പഠന പരമ്പരയിൽ രണ്ടാമത്തെ മൊഴിയിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വചനം. യേശു അവനോട്, ഇന്നും നീ എന്നോടുകൂടെ പർവ്വതേശയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കാൽവരിക്കുന്നിൽ ഉയർത്തപ്പെട്ട 3 ക്രൂശികൾ, അതിൻ്റെ നടുവിൽ ലോകരക്ഷകനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ആ കുരിശിൻ്റെ ഇടത്തും വലത്തുമായി അപരാധികളായ കുറ്റക്കാരായ 2 വ്യക്തികൾ, അവരും കർത്താവിനെ ദുഷിക്കുകയാണ്, പരിഹസിക്കുകയാണ്. അവർ മരണകരമായ ശിക്ഷാവിധിയിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റിനായിട്ടാണ് അവരവിടെ കിടക്കുന്നത്. എന്നാൽ കർത്താവോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ നിരപരാധിയാണ്. അവൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത നമ്മുടെ കർത്താവ്. എന്നാൽ ഇവിടുത്തെ വിഷയം നാം ശ്രദ്ധിക്കുക. അപരാധിയായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ അനുതപിച്ചപ്പോൾ അനന്തമായ സ്വർഗീയ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായി കർത്താവ് അവന് നൽകുകയാണ്. എങ്ങനെയാണ് ഇവന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചത്? പ്രിയമുള്ളവരെ, ഇവിടെ 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1, ഏതൊരാൾക്കും കർത്താവിൻ്റെ അടുക്കൽ ഏത് സമയത്തും ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. കർത്താവ് കുരിശിൽ വേദനപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടെങ്കിലും ആ വേദനയുടെ പാരമ്യത്തിലും കർത്താവിൻ്റെ അടുക്കൽ ആർക്കും ചെല്ലാം എന്നുള്ളതാണ്. കർത്താവിൻ്റെ അടുക്കൽ രാത്രിയിൽ ഒരു മനുഷ്യൻ വന്നു, നിക്കോദേമോസ്. കർത്താവിൻ്റെ അടുക്കൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. ഉച്ചയായ സമയത്ത് കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ നാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ടുണ്ട്. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ ഹൃദയത്തിൻ്റെ ദുഃഖം മാറി, അവരുടെ സങ്കടങ്ങൾ മാറി. അവർ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള അനുഗ്രഹത്തിൻ്റെ വക്താക്കളായിട്ടാണ് അവർ കടന്നുപോയിട്ടുള്ളത്. ഇവിടെ ക്രൂശിൽ കിടക്കുന്ന ഈ കള്ളനും യേശു കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. എന്തിനാണ് അവൻ ചെല്ലുന്നത്? അവൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. യേശു കർത്താവ് രാജാവാണെന്ന് ഇവൻ എങ്ങനെയാണ് മനസ്സിലായത്? കർത്താവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചും ഇവൻ രാജാവാണെന്നും ഇവൻ എങ്ങനെ മനസ്സിലായി? ഞാൻ പറയട്ടെ, ക്രൂശിൽ കിടന്നപ്പോൾ ഒരു പക്ഷെങ്കിൽ അവൻ നോക്കിയത് നേരെ താഴെ നിൽക്കുന്ന ആളുകളെ, തൻ്റെ അവരുടെ ക്രൂശിൻ്റെ അരികിൽ നിൽക്കുന്ന ആളുകളെ. ഒരു ഒന്നെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് അവർ നോക്കിക്കാണും. എന്നാൽ അല്പനേരത്തേക്ക് ഈ ചിന്തകളും ഈ നോട്ടങ്ങളും എല്ലാം അവൻ മാറ്റി അവൻ്റെ കണ്ണ് അല്പം കൂടെ ഉയരത്തിലേക്ക് അവൻ ഉയർത്തുവാനിടയായി. നിങ്ങൾക്കറിയാമോ, ആ കുരിശിൻ്റെ മുകളിൽ പീലാത്തോസര് മേലെടുത്തെഴുതി വച്ചിരുന്നു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഇവൻ യഹൂദന്മാരുടെ രാജാവെന്നൊരു മേലെടുത്ത് ആ ക്രൂശിൻ്റെ മുകളിൽ, യേശു കർത്താവിൻ്റെ ശിരസ്സിന് മുകളിൽ അവർ അടിച്ചിരുന്നു. ഈ എഴുത്ത് ക്രൂശിൽ കിടക്കുന്ന ഈ കള്ളൻ കണ്ടു. രക്ഷയ്ക്ക് വേണ്ടി അവൻ ഉയരത്തിലേക്ക് നോക്കുകയാണ്.
ദൈവത്തിങ്കിലേക്ക് ദൈവമുഖത്തേക്ക് നോക്കുന്ന ഏതൊരാൾക്കും ഒരു സത്യം മനസ്സിലാകും, ഇവൻ വേഗം വരുന്ന രാജാവാണ്. മനുഷ്യവർഗത്തിന്റെ ബലിയാടായി പ്രായച്ചിത്തയാഗമായി തീരുന്ന ഈ കർത്താവ് താമസം വിന് അവൻ രാജാവായി വരാൻ പോകുകയാണ്. മുൾക്കിരീടധാരിയായവൻ പൊൻകിരീടധാരിയായി വരാൻ പോകുകയാണ്. കൈകാലുകളിൽ ആണികൾ തറയ്ക്കപ്പെട്ടവൻ, പ്രിയമുള്ളവരെ, ഇതാ അധികാരത്തിന്റെ ചെങ്കോൽ പിടിച്ചു വരാൻ പോകുകയാണ്. കർത്താവ് നമുക്കു വേണ്ടി രാജാതിരാജാവായി അവനോടൊപ്പം നാമും ഈ ഭൂമിയിൽ വരാൻ പോകുകയാണ്. ഈ യാഥാർത്ഥ്യം കർത്താവിങ്കിലേക്ക് വരുന്നവർക്കും കർത്താവിങ്കിലേക്ക് നോക്കുന്നവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ ക്രൂശിലേക്ക് നോക്കി, അവന് മനസ്സിലായി ഇവൻ രാജാവായി വരാൻ പോകുകയാണ്. പിറന്നതും രാജാവായിട്ടാണ്, എന്നാൽ പ്രിയമുള്ളവരെ, താമസം വിന ഇവൻ രാജാവായി ഭരണം നടത്താൻ വരാൻ പോകുകയാണ്. എന്നാൽ അവന്റെ അനുതാപത്തെക്കുറിച്ച് നാം അവിടെ മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ട്. എന്താണ് അദ്ദേഹം യേശുവിനോട് പറഞ്ഞത്? യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ, എന്നെയും കൂടെ നീ ഓർത്തുകൊള്ളണമേ. അനുതപിക്കുന്ന ഈ കള്ളന്റെ വിശ്വാസത്തെ നാം ഒന്ന് മനസ്സിലാക്കണം. അവന്റെ ആ വിശ്വാസം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും അതീതമാണ്. രക്ഷകനിലുള്ള അവന്റെ വിശ്വാസം, ഈ വിശ്വാസം സംശയമില്ലാത്ത വിശ്വാസമായിരുന്നു. പ്രിയമുള്ളവരെ, അതാണ് അവനെ രക്ഷിക്കുവനിടയായി തീർന്നത്. നമുക്കും നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം സംശയമില്ലാത്ത വിശ്വാസം. എന്റെ കർത്താവ് എല്ലാറ്റിനും മതിയായവൻ, അവൻ രാജാവാകയാൽ അവൻ എല്ലാറ്റിനും മതിയായവനാണ് എന്ന വിശ്വാസം നമുക്കും ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, അവൻ അനുതപിച്ചു. എന്താണ് അവൻ അനുതപിച്ചത്? അവൻ കൂടെ കിടന്ന ഒരു കള്ളനോട് പറയുകയാണ്, നാം സമശിക്ഷാവിധിയിലായിട്ടും എന്താണ് ദൈവത്തെ നാം ഭയപ്പെടാത്തത്? നീ എന്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ല? സമശിക്ഷാവിധിയിലാകുന്നു. ഞാൻ പറയട്ടെ, അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ ശരിയായ നിലയിൽ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാൽ എന്റെ സമീപം കിടക്കുന്ന ഈ മശിഹ, ഈ രാജാവ്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനോട് അനുതപിച്ച് ഏറ്റുപറഞ്ഞാൽ ഇവൻ സകലതും ക്ഷമിക്കും എന്ന അനുതാപം അദ്ദേഹത്തിൽ ഉണ്ടായി, വിശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി. അങ്ങനെ അനുതപിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. മരണാനന്തര അവസ്ഥയെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഇവനില്ലായിരുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇവനില്ലായിരുന്നു. ഇന്ന് ലോകത്തിൽ അനേകർക്കില്ല, ഒരു കാലത്ത് നമുക്കും അതില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കൊരു ധാരണയുണ്ട്. എന്താണ്? മരണത്തിനപ്പുറത്തൊരു ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയുണ്ട്. അതെങ്ങനെ കിട്ടി? ക്രിസ്തുവിങ്കിലുള്ള അനുതാപത്തിന്റെ ഏറ്റുപറച്ചിലിനാൽ. അവൻ രാജാവും രക്ഷിതാവും ദൈവവുമാണെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ചപ്പോഴാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അവസ്ഥ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, ഇതറിയാത്ത കോടാനുകോടി ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരിലുണ്ട്. അവരോട് ഈ സദ്വാർത്ത നാം പറയണം. ക്രൂശിൽ കിടന്ന ഈ കള്ളൻ തന്റെ അരികിൽ തന്റെ സഹപ്രവർത്തകനായിരുന്ന, തന്നോടൊപ്പം ജീവിച്ച മറ്റൊരാളും കൂടെ അവിടെ കിടപ്പുണ്ടല്ലോ. അദ്ദേഹത്തോട് പറയുകയാണ്, നീ സമശിക്ഷാവിധിയിലായിട്ടും എന്തേ നീ ദൈവത്തെ ഭയപ്പെടാത്തത്? അനുതപിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് വന്ന ഒരാൾ അടുത്തത് ചെയ്യുന്നത് എന്താണ്? ദൈവത്തെ ഭയപ്പെടുവീൻ എന്ന് പ്രസംഗിക്കുകയാണ്. ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവന് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല, പാപത്തിന്റെ പുറകെ പോയി. എന്നാൽ ജീവിതത്തിന്റെ സായാഹ്ന നിമിഷത്തിൽ അവൻ പ്രസംഗിക്കുകയാണ്. ആരോട്? തന്റെ കൂട്ടുകാരനോട്. നീ ദൈവത്തെ ഭയപ്പെടണം. പ്രിയമുള്ളവരെ, നമുക്കും പ്രസംഗിക്കാൻ അവസരമുണ്ട്, നമുക്കും പറയാൻ അവസരമുണ്ട്. ഇന്ന് നാം അത് പറയുന്നില്ലെങ്കിൽ നമ്മുടെ എത്രയോ കൂട്ടുകാർ നിത്യനരകത്തിലേക്ക് പോകും. ഇന്ന് നാം ദൈവത്തെ ഭയപ്പെടുവാൻ പറയുന്നില്ലെങ്കിൽ നമ്മുടെ എത്രയോ ആളുകൾ നിത്യനരകത്തിലേക്ക് പോകും. അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? ദൈവത്തെ ഭയപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. രക്ഷ എല്ലാവർക്കുമുണ്ട്.
രക്ഷ സാർവത്രികമാണ്. അത് കള്ളനുമുണ്ട്, അത് പോലീസുകാരനുമുണ്ട്, അത് മന്ത്രിക്കുണ്ട്, അത് പ്രജകൾക്കുണ്ട്, അതെല്ലാവർക്കുമുണ്ട്. ഏതൊരാൾക്കും രക്ഷ ദൈവം ദാനമായി കൊടുക്കുകയാണ്. ഏറ്റുപറയുന്ന ഒരാൾക്ക് രക്ഷ സൗജന്യം, കൃപയാൽ രക്ഷയുണ്ട്. അതാണ് ക്രൂശിലെ കള്ളൻ സ്വന്തമാക്കിയത്. ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ വിലപിടിപ്പുള്ള പലതും സ്വന്തമാക്കി. ഒടുവിൽ ഇത് ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ സ്വർഗവും പിടിച്ചെടുത്ത് സ്വന്തമാക്കി. എന്തോ ഒരു സന്തോഷം, അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റം. അവൻ മരണാനന്തരം കർത്താവിനോടൊപ്പമായി തീരുമെന്ന് ഉറപ്പ് കിട്ടി. അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ, അനുതപിച്ചപ്പോൾ കർത്താവുമായിട്ടുള്ള സഹവാസം കിട്ടി. നമ്മുടെ ജീവിതത്തിലും നാം ഏറ്റുപറഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ ലഭിച്ച ഭാഗ്യം അതുതന്നെയാണ്. എന്നാൽ അതിൽ തന്നെ നാം നിർവൃതരായി മുന്നോട്ട് പോകാതെ ഈ സുവിശേഷം ലോകമെമ്പാടും പറയുവാൻ, എല്ലാവരോടും പറയുവാൻ, ദൈവഭയത്തെക്കുറിച്ച് പറയുവാൻ, മാനസാന്തരപ്പെടുവിനെന്ന് പറയുവാൻ, ദൈവം തന്ന ഈ നല്ല അവസരത്തെ ആയുസിനെ പാഴാക്കാതെ വിനിയോഗിക്കുവാൻ മാന്യശ്രോതാക്കളായി നിങ്ങൾക്കിടയാകട്ടെ. ഇന്ന് നീ എന്നോടുകൂടെ പരുദീശയിലിരിക്കും. ആമേൻ. ദൈവത്തിന് മഹത്വം, സ്തോത്രം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമാ വല്ലഭ ഏകുരക്ഷയേ, എന്റെ പാപഭാര ഭാരവുമായി വല്ലഭ ഏകുരക്ഷയേ. ഉന്നതി മണ്ണിൽ താണു വന്നവനെ, ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എന്റെ വല്ലഭ ഏകുരക്ഷയേ, എന്റെ പാപഭാരവുമായി വല്ലഭ ഏകുരക്ഷയേ.